പ്രഭാത ഭേരി അവലോകനം. തയ്യാറാക്കിയത് NP മുരളീകൃഷ്ണൻ, റിപ്പോർട്ടർ കേരള കൗമുദി. രാജ്യത്ത് കോവിഡ് ഭീതി തുടരുന്നു. മരണം 16,000 കടന്നു. ഒടുവിൽ ലഭ്യമായ കണക്കനുസരിച്ച് രോഗബാധിതരുടെ എണ്ണം 5,20,000 പിന്നിട്ടു. പുതിയ രോഗബാധിതരുടെയും മരണത്തിന്റെയും എണ്ണത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്ത് ആദ്യത്തെ 100,000 കേസുകൾ റിപ്പോർട്ട് ചെയ്തത് 109 ദിവസം കൊണ്ടായിരുന്നുവെങ്കിൽ അവസാന 100,000 കേസുകൾ കഴിഞ്ഞ 7 ദിവസം കൊണ്ടാണ് ഉണ്ടായത്. June 19 മുതൽ 26 വരെയുള്ള കണക്കനുസരിച്ച് 110,000 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ഈ കാലയളവിൽ 2,900 പേർ മരിച്ചു. 80,926 പേർ രോഗമുക്തി നേടി. അതേസമയം രോഗമുക്തി നേടിയവരുടെ എണ്ണം രോഗികളെക്കാൾ 58.24% വർദ്ധിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 80,00,000 സ്രവ സാമ്പിളുകളാണ് ഇതുവരെ പരിശോധിച്ചത്. രോഗികളുടെ എണ്ണത്തിൽ ലോകത്ത് 4-ാം സ്ഥാനത്താണ് ഇന്ത്യ. ലോകത്താകെ ഇതുവരെ 99,00,000 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 5,00,000 പേർ മരണമടഞ്ഞു. കേരളത്തിൽ ഇന്നലെ 195 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം ബാധിച്ചവരിൽ 118 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 62 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 15 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് ഇതിൽ രോഗം ബാധിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ 10 പേർക്കും കൊല്ലം ജില്ലയിലെ 2 പേർക്കും എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിലെ ഓരോരുത്തർക്ക് വീതവുമാണ് സമ്പർക്കത്തിലൂടെ ഇന്നലെ രോഗം ബാധിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത്. ചികിത്സയിലായിരുന്ന 102 പേരുടെ പരിശോധനാ ഫലം ഇന്നലെ നെഗറ്റീവായിട്ടുണ്ട്. 1,939 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി കേരളത്തിൽ ചികിത്സയിലുള്ളത്. കോവിഡ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളുടെ ഭാഗമായി പ്രവാസികളുടെ മടക്കയാത്രയ്ക്ക് PPE കിറ്റ് നിർബന്ധമാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. ഞായറാഴ്ചകളിലെ സമ്പൂർണ്ണ ലോക്ഡൌൺ പിൻവലിച്ചുകൊണ്ടും സർക്കാർ ഉത്തരവിറക്കി. കോവിഡിന്റെ 2-ാം വരവ് ഉണ്ടാകുമെന്ന് ഡൽഹി ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസസ് അധികൃതർ വ്യക്തമാക്കി. രാജ്യത്ത് കോവിഡ് ഭീഷണി ഉടൻ ഒഴിയില്ലെന്ന സൂചനയാണ് എയിംസ് നൽകുന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഉള്ളവർ മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്തുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും ഹോട്ട്സ്പോട്ടുകളിൽ നിയന്ത്രിത ലോക്ഡൌൺ ആവശ്യമുണ്ടെന്നും എയിംസ് വ്യക്തമാക്കി. കോവിഡ് മൂലം രാജ്യത്ത് സബർബൻ ട്രെയിനുകൾ അടക്കമുള്ള സാധാരണ ട്രെയിൻ സർവീസുകൾക്കുള്ള വിലക്ക് August 12 വരെ നീട്ടി. നേരത്തെ ഇത് June 30 വരെയായിരുന്നു. July 1 മുതൽ August 12 വരെ ബുക്ക് ചെയ്ത എല്ലാ ടിക്കറ്റുകൾക്കും പൂർണ്ണ റീഫണ്ട് നൽകും. സ്പെഷ്യൽ ട്രെയിനുകൾ നേരത്തെ തീരുമാനിച്ചതുപോലെ സർവീസ് തുടരും. ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നതും ഇന്ത്യയിലേക്ക് സർവീസ് നടത്തുന്നതുമായ രാജ്യാന്തര യാത്രാ വിമാന സർവീസുകളുടെ നിരോധനം July 15 അർദ്ധരാത്രി വരെ തുടരുമെന്ന് സിവിൽ വ്യോമയാന ഡയറക്ടർ അറിയിച്ചു. ചരക്കു വിമാനങ്ങൾക്കും വ്യോമയാന ഡയറക്ടറേറ്റിന്റെ അനുമതിയോടെയുള്ള സർവീസുകൾക്കും യാത്ര അനുമതിയുണ്ട്. തുടർച്ചയായി 21-ാം ദിവസവും രാജ്യത്തെ ഇന്ധനവില വർദ്ധിച്ചു. പെട്രോളിന് 21 പൈസയും ഡീസലിന് 17 പൈസയും ശനിയാഴ്ച കൂട്ടി. കോവിഡ് കാലത്ത് സംസ്ഥാനത്ത് മിനിമം ബസ് ചാർജ് 10 രൂപയാക്കണമെന്നും തുടർന്നുള്ള ഓരോ 2.5 കിലോമീറ്ററിനും 2 രൂപ വീതം കൂട്ടാമെന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ ശുപാർശ ചെയ്തു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം തിങ്കളാഴ്ച ഉണ്ടായേക്കും. കമ്മീഷന്റെ ശുപാർശയനുസരിച്ച് KSRTC സൂപ്പർ ക്ലാസ് സർവീസുകൾക്ക് വരുത്തേണ്ട വർധന നിർദ്ദേശിക്കാൻ കോർപ്പറേഷനോട് ഗതാഗത വകുപ്പ് ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് 50% ശുപാർശയുണ്ട്. CBSE, ICSE 10-12 ക്ലാസുകളിലെ ശേഷിക്കുന്ന ബോർഡ് പരീക്ഷകൾ കോവിഡ് മൂലം റദ്ദാക്കി. പരീക്ഷകൾ റദ്ദാക്കിയ നടപടി സുപ്രീംകോടതി ശരിവച്ചു. റദ്ദാക്കിയ പേപ്പറുകൾക്ക് പൂർത്തിയായ പരീക്ഷകളുടെ മാർക്ക് നോക്കിയാണ് മാർക്ക് നൽകുക. July 15 മുൻപ് ഫലം പ്രഖ്യാപിക്കും. SSLC പരീക്ഷാഫലം June 30 രണ്ടാം വർഷ ഹയർ സെക്കൻഡറി ഫലം July 10 മുൻപ് പ്രസിദ്ധീകരിക്കാൻ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു.
രാജ്യത്ത് വ്യാപകമായി വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ ഇമെയിൽ വഴി സൈബർ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. COVID-19 സഹായം എന്ന പേരിൽ എത്തുന്ന ഇമെയിലിലൂടെയാണ് ആക്രമണം ഉണ്ടാവുകയെന്ന് കേന്ദ്ര ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കീഴിലുള്ള ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി ടീമാണ് മുന്നറിയിപ്പ് നൽകിയത്. രാജ്യം മുഴുവൻ 20 ലക്ഷം ഇമെയിലുകൾക്ക് ഭീഷണിയുണ്ടെന്നായിരുന്നു അറിയിപ്പ്. June 26 ചില സംസ്ഥാനങ്ങളിൽ കൂടി മഴ പെയ്തതോടെ രാജ്യമെമ്പാടും മൺസൂൺ സാന്നിധ്യം എത്തിയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഗുജറാത്ത്, മധ്യപ്രദേശ്, കിഴക്കൻ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നല്ല മഴ ലഭിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങിയതും മധ്യ ഇന്ത്യയിലെ മറ്റൊരു ചുഴലിക്കാറ്റുമാണ് മൺസൂണിന്റെ വരവ് വേഗത്തിലാക്കിയത്. സാധാരണഗതിയിൽ July 8 രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും മൺസൂൺ എത്തേണ്ടത്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരള, കർണാടക തീരം, ലക്ഷദ്വീപ് പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന ജാഗ്രതാ നിർദ്ദേശം നൽകി. പഴയ വാർത്തകൾ ഷെയർ ചെയ്താൽ മുന്നറിയിപ്പ് നൽകാനുള്ള ഫീച്ചറുമായി ഫേസ്ബുക്ക്. വ്യാജ പ്രചാരണങ്ങൾക്കും വാർത്തകൾക്കും എതിരെയുള്ള ഫേസ്ബുക്കിന്റെ നടപടികളുടെ ഭാഗമായാണ് ഇത്. 90 ദിവസം പഴക്കമുള്ള വാർത്തകൾ ഇനി ഷെയർ ചെയ്യാനാകില്ല. പഴയ ലിങ്കാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ ഫേസ്ബുക്ക് അപ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകും. തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് 4 പതിറ്റാണ്ടോളം സജീവമായിരുന്ന നടി ഉഷാ റാണി അന്തരിച്ചു. വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ 21 പുലർച്ചെ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചായിരുന്നു ഉഷാ റാണിയുടെ അന്ത്യം. 200-ലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്തരിച്ച സംവിധായകൻ എൻ ശങ്കരൻ നായർ ഭർത്താവാണ്. മലയാള സിനിമ നാടക മേഖലകളിൽ പാടിയും അഭിനയിച്ചും ശ്രദ്ധേയനായ പാപ്പുക്കുട്ടി ഭാഗവതർ അന്തരിച്ചതും കഴിഞ്ഞയാഴ്ചയാണ്. 107 വയസ്സായിരുന്നു. എണ്ണമറ്റ നാടകങ്ങളിലും 30 സിനിമകളിലും വേഷമിട്ടു. 7 വയസ്സ് മുതൽ കലാരംഗത്ത് സജീവമായ പാപ്പുക്കുട്ടി ഭാഗവതരുടെ കലാസപര്യ 100 വർഷത്തോളം നീണ്ടു. റെസ്ലിംഗ് ഇതിഹാസം അണ്ടർടേക്കർ വിരമിച്ചു. അഭിനയവും റെസ്ലിംഗും കൂടിക്കലർന്ന വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റ് ജനപ്രിയമാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച മാർക്ക് വില്യം കാലവേ എന്ന അണ്ടർടേക്കറുടെ 30 വർഷത്തെ കരിയറിനാണ് തിരശീല വീണത്. ഏറ്റവും കൂടുതൽ കാലം വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റിന്റെ ഭാഗമായിരുന്ന റെസ്ലർ എന്ന റെക്കോർഡും 55-കാരനായ അണ്ടർടേക്കറിനാണ്. ലോക്ക്ഡൌൺ കാലത്തെ വൈദ്യുതി ബില്ലിൽ സബ്സിഡി അനുവദിക്കാൻ വൈദ്യുതി ബോർഡ് തീരുമാനിച്ചു. 20 മുതൽ June 19 വരെയുള്ള അധിക ബിൽ തുകയ്ക്കായിരിക്കും സബ്സിഡി. ഇതിന് തൊട്ടുമുൻപുള്ള 3 ബില്ലുകളുടെ ശരാശരിയുമായി താരതമ്യപ്പെടുത്തിയായിരിക്കും അധിക ബിൽ തുക കണക്കാക്കുക. ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ഭേദഗതി വരുത്തുന്ന മുറയ്ക്ക് സബ്സിഡി നൽകി തുടങ്ങുമെന്ന് ബോർഡ് വ്യക്തമാക്കി. 20 സംസ്ഥാനങ്ങളിലെ 61 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ NDAക്ക് രാജ്യസഭയിൽ 101 അംഗങ്ങളായി. UPAക്ക് 65 അംഗങ്ങളാണ് ഉള്ളത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ ഉൾപ്പെടെ രാജ്യസഭയിൽ മലയാളി അംഗങ്ങളുടെ എണ്ണം 13. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് KC വേണുഗോപാലാണ് പുതുതായി രാജ്യസഭയിൽ എത്തിയത്. രാജസ്ഥാനിൽ നിന്നാണ് വേണുഗോപാൽ രാജ്യസഭയിൽ എത്തിയിട്ടുള്ളത്. വന്ദേഭാരത് മിഷൻ 4ാം ഘട്ടത്തിൽ കേരളത്തിലേക്ക് 94 വിമാനങ്ങൾ എത്തും. July 1 മുതൽ 14 വരെയുള്ള വിമാനങ്ങളുടെ പട്ടിക പുറത്തുവന്നു. UAE, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്ന് 39 വിമാനങ്ങൾ വീതവും ഒമാനിൽ നിന്ന് 13, മലേഷ്യയിൽ നിന്ന് 2 വിമാനങ്ങളും സിംഗപ്പൂരിൽ നിന്ന് 1 വിമാനവുമാണ് സർവീസ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരുണ്യ സുരക്ഷാ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ 141 കോടി അനുവദിച്ചു. 200 കോടി രൂപയോളം കുടിശ്ശികയായതിനാൽ പദ്ധതിയിൽ നിന്ന് July 1 മുതൽ സ്വകാര്യ ആശുപത്രികൾ പിന്മാറുമെന്ന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ 2020-21 വർഷം ഉച്ചഭക്ഷണം നൽകുന്നതിന് 449 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര അനുമതി. മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ അപ്രൂവൽ ബോർഡ് യോഗമാണ് വീഡിയോ കോൺഫറൻസിൽ ഇതിന് അംഗീകാരം നൽകിയത്. രാജ്യത്തെ COVID-19 രോഗികളെ ചികിത്സിക്കുന്നതിന് ഡെക്സാമെത്തസോൺ എന്ന സ്റ്റിറോയിഡ് ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ശനിയാഴ്ചയാണ് ഈ അനുമതി കേന്ദ്ര സർക്കാർ നൽകിയത്. ഗുരുതരാവസ്ഥയിലുള്ള കോവിഡ് രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ ഡെക്സാമെത്തസോൺ ഫലപ്രദമാണെന്ന് ബ്രിട്ടനിലെ ഗവേഷകർ പരീക്ഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന്
ഈ മരുന്നുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടിരുന്നു. ലോകാരോഗ്യ സംഘടന നിർദ്ദേശം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് മരുന്നുപയോഗിക്കാൻ അനുമതി നൽകിയത്. തയ്യാറാക്കിയത് NP മുരളീകൃഷ്ണൻ, റിപ്പോർട്ടർ കേരള കൗമുദി. വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം. പ്രഭാതഭേരി.